ഈ സമരത്തിലേക്ക് എത്തിപ്പെടുമ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന നഗരത്തിലെ പിതാക്കന്മാരാണ്, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പിതാക്കന്മാരാണ് ഈ സമരത്തിൽ ഉപവാസമിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഉപവാസമിരിക്കുന്ന ഒരു സമരത്തിൽ, ഒരു പന്തലിൽ നമ്മുടെ അസാന്നിധ്യം ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ സമരത്തിലേക്ക് വരുന്നത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പഴയകാലം മുതൽ പാളയം ജുമാ മസ്ജിദിൽ ഇമാമായിട്ട് വരുന്ന ആളുകളും അതുപോലെ തന്നെ വിവിധ സഭകളുടെ, പ്രത്യേകിച്ചും ലത്തീൻ സഭയുടെ പിതാക്കന്മാരും തമ്മിലുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തി സമിതി എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ആഘോഷങ്ങളുടെ ഭാഗമാവാറുണ്ട്. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇനി സുസൈപാക്യം തിരുമേനിയുടെ അതുപോലെ തന്നെ പിതാക്കന്മാരുടെ ജന്മദിനങ്ങളാണെങ്കിലും സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ജന്മദിനമൊക്കെ ഒരുമിച്ചിരുന്ന് ആഘോഷിച്ചിരുന്ന ഒരു കാലം. ഇപ്പോഴും ആ ഒരു സൗഹൃദം നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം എന്ന് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ സൗഹൃദവും ഈ പങ്കുവെപ്പുമൊക്കെ സന്തോഷത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, ഒരു ജനത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയുടെ ഭാഗമായി ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാൻ എന്തെങ്കിലും നമ്മെക്കൊണ്ട് വല്ലാണ്ടെയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം അതെന്തെങ്കിലും പോസിറ്റീവായിട്ട് മാറുമെങ്കിൽ മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണ് ഈ ഒരു മഹത്തായിട്ടുള്ള സംഗമത്തിൽ സമ്മേളിച്ചിട്ടുള്ളത്. ഇതൊരു സമരപ്പന്തലാണെങ്കിലും ഇത് ആത്മനിർവൃതിയുള്ള ഒരു പന്തലായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം ആത്മീയാചാര്യന്മാരാണ് ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഈ സമരത്തിലേക്ക്, ഈ പന്തലിലേക്ക് വരാൻ പ്രചോദിപ്പിച്ച രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമാണ്. അവരുടെ അതിജീവനത്തിൻ്റെയും അവരുടെ ഉപജീവനത്തിൻ്റെയും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ ഇതിൽ നിന്ന് മൗനം പാലിച്ച് ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്ന മട്ടിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കുകയില്ല. കാരണം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ ജാതി, അവരുടെ സമുദായം ഒന്നും നമ്മൾ നോക്കാറില്ല. അവരെ നമ്മുടെ നാടിൻ്റെ മക്കളാണ്. നമ്മുടെ നാടിന് മഹാപ്രളയമുണ്ടായ ഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രളയങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് പ്രാർത്ഥന. ഈ മത്സ്യത്തൊഴിലാളികളുടെ മുതുകിൽ ചവിട്ടിക്കൊണ്ടായിരുന്നു നാം സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ, അവരുടെ വീടുകൾ എടുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ, മൗനികളായിട്ടിരിക്കുവാൻ, അതിനെ കണ്ടില്ലെന്ന മട്ടിലിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിന് ഉത്തരവാദപ്പെട്ട ആളുകൾ എന്താണോ അവർക്ക് ക്രിയാത്മകമായിട്ട് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുക അത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പോർട്ട് ഇവിടെ വരുന്നത് മുഖേന നിരവധി പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 500-ൽ പരം വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. 300-ലധികം കുടുംബങ്ങൾ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രയാസം അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ, അഭിമുഖീകരിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. കാരണം ദീർഘിപ്പിച്ച് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനങ്ങളും അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയുന്ന
ആളുകൾ അതിനെപ്പറ്റി പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരുടെ സംസാരത്തിന് നമുക്ക് കൂടുതൽ സമയം കാണാവുന്നതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കടൽ തീരങ്ങൾ ഇങ്ങനെ എടുത്തുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു സൂക്ഷ്മമായ പഠനവും രംഗത്ത് വരേണ്ടതുണ്ട്. ശംഖുമുഖം കടൽ തീരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പലരും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ആ ഒരു കടൽ തീരത്ത് പോയിരുന്നു കൊണ്ട് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്ന ആളുകളാണ്. പക്ഷേ ശംഖുമുഖം കടപ്പുറം എന്ന് പറയുന്ന ഇന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടിങ്ങനെ തീരശോഷണം സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തണം. അതിനെ സംബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു നിരീക്ഷണമായിട്ട് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു പോർട്ട് ഇവിടെ വരുന്നു, അതിൻ്റെ ഒരു കാരണം തന്നെയാണ് അതിൻ്റെ ഈ പ്രകൃതി നൽകുന്ന, കടൽ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ കടൽ തീരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പ്രാഥമിക ഘട്ടത്തിൻ്റെ തന്നെ തുടക്കത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പോഴേക്ക് തന്നെ കടൽ തീരങ്ങൾ ഇല്ലാതാവുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങൾ തീർച്ചയായും നമ്മുടെ നാട്ടിൽ വിളിച്ചു വരുത്തും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ എന്തോ അത് നിറവേറ്റി കൊടുക്കുന്നതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ, വിശേഷിച്ചും ഗവൺമെൻറ് ഇനിയും കാലതാമസം വെച്ചുകൂടാ. അടിയന്തരമായിട്ടുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും സഭാപിതാക്കന്മാരും ഗവൺമെന്റിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും തമ്മിലുള്ള ഗൗരവപ്പെട്ട ചർച്ചകൾ തീർച്ചയായിട്ടും ഈ ഉപവാസത്തിന് പിറകെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് മാത്രം പ്രധാനപ്പെട്ട ആളുകൾ, വിശേഷിച്ചും സുസൈപാക്കം പിതാവ് ഇവിടെ ഉപവാസമിരിക്കുക എന്ന് പറയുമ്പോൾ, സുസൈപാക്കം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ സഭയുടെ അനിഷേധ്യനായിട്ടുള്ള അമരക്കാരനായിരുന്നു അദ്ദേഹം, ഇപ്പോൾ തോമസ് ജെ നെറ്റോ പിതാവും. പക്ഷെ അതുമാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ മതസൗഹാർദ്ദത്തെ അടയാളപ്പെടുത്തുന്ന വലിയ പുരോഹിതൻ കൂടിയാണ് നമ്മുടെ സുസൈപാക്കം പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം അടക്കം സമരപന്തലിൽ, വിശേഷിച്ചും അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ അറിയുന്ന ഒരാളാണ് ഞാനും. ഈ പ്രയാസങ്ങളൊക്കെ ഉള്ള അവസ്ഥയിൽ അദ്ദേഹം ഈ സമരപന്തലിലേക്ക് ഇരിക്കുമ്പോൾ, ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാവുമ്പോൾ ആ സമരത്തിന് ന്യായം ഉണ്ടാവണം, ഉണ്ടാവും. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അത് ന്യായപൂർവമായ സമരമാവും. അതല്ലാതെ എന്തെങ്കിലും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അദ്ദേഹത്തിനില്ല എന്ന് ഏറ്റവും അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. തീർച്ചയായും ഈ കടൽ എന്ന് കടലിന്റെ മക്കൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. കടലിന്റെ മക്കൾ മാത്രമല്ല, ഇന്നവർ നമ്മുടെ നാടിന്റെ മക്കളാണ്. അതുകൊണ്ട് ഈ നാട് ഒരു പ്രളയമുണ്ടാവുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്ന, വഴികൾ എന്ന് പറയുന്ന, മത്സ്യത്തൊഴിലാളികളുടെ തോണികളും അവരുടെ വഞ്ചികളും മാത്രമല്ല അവരുടെ മുതുകുകൾ കൂടിയാണെന്ന് വരുമ്പോ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തെ സംബന്ധിച്ച് നിശബ്ദരാവാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ ഇവിടെ സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഗൗരവത്തിലുള്ള ചർച്ച, അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഗൗരവത്തിലുള്ള ആലോചനകൾ വേണ്ടതുണ്ട്. വിഴിഞ്ഞം തീരശോഷണത്തിന് പരിഹാരം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഒന്നാമത്തെ ആവശ്യം. തീർച്ചയായും ഇത് കണ്ടെത്തിയേ പറ്റൂ. വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് വാടകക്കെങ്കിലും ന്യായമായ വാടക ലഭിക്കത്തക്ക രീതിയിൽ, വാടക താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ആവശ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വീടിനും വസ്തുവിനും നഷ്ടപരിഹാരം നൽകി അവരെ പുനരധിവസിപ്പിക്കുക. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗൗരവത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോടൊപ്പം കേരളത്തിന്റെ സഭാപിതാക്കന്മാരും ഇവിടെ വന്ന് ഉപവസിക്കുമ്പോൾ ക്രിയാത്മകമായി ഭരണകൂടം അതിനോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഭരണകൂടത്തിന്റെ അടുക്കൽ നിന്ന് നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഇന്നത്തെ ഈ സമരത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ഈ സമരം തീർച്ചയായിട്ടും അതിനെ ഒരു പ്രത്യേക സമുദായമോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശക്കാരോ മാത്രം നടത്തുന്ന സമരമായി പരിമിതപ്പെടുത്താതെ ഈ സമരത്തെ മുഴുവൻ ജനങ്ങളുടെയും സമരമാക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തീർച്ചയായും ഈ സമരം അങ്ങനെ മാറും. ഈ സമരം ഒരുപാട് തുടർന്ന് പോവണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും സഭാപിതാക്കന്മാരുമായി കേരളത്തിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഗൗരവത്തിലുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഈ സമരം എത്തട്ടെ, ഉടനടി എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.